നമസ്കാരം. മലയാളികൾക്ക് സുപരിചിതനാണ് നടൻ ശരത് ദാസ്. സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും സീരിയലുകളാണ് ശരത് ദാസിനെ ജനപ്രിയനാക്കിയത്. മലയാളികളെ സംബന്ധിച്ച് തങ്ങളുടെ കുടുംബത്തിലെ രംഗത്തെ പോലെ സുപരിചിതനും പ്രിയങ്കരനുമാണ് ശരത്. സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ശരത് ദാസ്. ഇപ്പോഴിതാ ശരത് പങ്കുവച്ചൊരു വീഡിയോ സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ നേടുകയാണ്. തൻ്റെ കാർ അപകടത്തിൽപ്പെട്ടതിനെക്കുറിച്ചാണ് വീഡിയോയിൽ ശരത് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു ബസ് തൻ്റെ കാറിൽ വന്നിടിച്ചതിനെ കുറിച്ചാണ് ശരത് ദാസ് സംസാരിക്കുന്നത്. താരത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെ: ഈ അടുത്ത് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. മെക്സിക്കോയിൽ ഒരു കമ്പനി അവരുടെ ട്രക്ക് ഡ്രൈവേഴ്സിനെ ഒരു സ്റ്റാറ്റിക് സൈക്കിളിലെടുത്തിയ ശേഷം സ്പീഡിൽ ട്രക്ക് പോയാലോ ഒരു ബസ് അതിലൂടെ പോയാലോ ആ സൈക്കിൾ ഓടിക്കുന്നയാളുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതാണ് വീഡിയോ എന്നാണ് ശരത് പറയുന്നത്. രസകരമായ വീഡിയോയും ശരത് പങ്കുവച്ചിട്ടുണ്ട്. വീഡിയോയിൽ അവർ പേടിച്ച് മാറുന്നതും ശരത് ചൂണ്ടിക്കാണിക്കുന്നു. പിന്നാലെ താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞതിൻ്റെ കാരണവും ശരത് വെളിപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എനിക്കൊരു അനുഭവമുണ്ടായി. ഞങ്ങളുടെ കാറിൽ ഒരു ബസ് വന്നിടിച്ചുവെന്നാണ് ശരത് പറയുന്നത്. പിന്നാലെ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളും ശരത് പങ്കുവയ്ക്കുന്നു. വീഡിയോയിൽ ശരത്തിൻ്റെ ഭാര്യ നിലവിളിക്കുന്നതും കേൾക്കാൻ സാധിക്കുന്നു. താനും കുടുംബവും ഗുരുവായൂരിൽ തൊഴാൻ പോയതായിരുന്നു എന്നാണ് ശരത് പറയുന്നത്. ബസ് ഇടത് ഭാഗത്ത് കുറേ സ്ഥലമുണ്ടായിട്ട് കൂടിയും വലത് ഭാഗത്തേക്ക് കയറി വന്ന് തങ്ങളുടെ കാറിൽ ഇടിക്കുകയായിരുന്നുവെന്ന് ശരത് പറയുന്നു. ഈശ്വര കാരുണ്യത്താൽ ആർക്കും അപകടമൊന്നും സംഭവിച്ചില്ല. അതേസമയം അപകടത്തിൽ കാർ നന്നായി ചളങ്ങിയിരുന്നുവെന്നും ശരത് പറഞ്ഞു. കാറിൽ ഡാഷ് ക്യാമുണ്ട്. അതിലെ വിഷ്വൽസ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തു. ഇതോടെ അവർക്ക് തങ്ങൾ തന്നെയാണ് മിസ്റ്റേക്ക് ചെയ്തതെന്ന് മനസ്സിലായി. ഇടത് ഭാഗത്ത് ഒത്തിരി സ്ഥലമുണ്ടായിരുന്നു, എന്നിട്ടും വലത്തോട്ടേക്ക് കയറി വന്ന് എൻ്റെ കാറിൽ ഇരിക്കുകയായിരുന്നുവെന്ന് ശരത് പറയുന്നു. അതേസമയം മെക്സിക്കോയിലെ ട്രക്ക് ഡ്രൈവർമാർക്ക് നടത്തിയ പരീക്ഷണം കേരളത്തിലെ ഡ്രൈവർമാർക്ക് നടത്തേണ്ടതാണെന്നാണ് ശരത് അഭിപ്രായപ്പെടുന്നത്. പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തിയാൽ നല്ലതാണെന്നും അദ്ദേഹം പറയുന്നു. ഞാൻ സൈക്കിൾ ചവിട്ടാറുണ്ട്, ബൈക്കും കാറും ഓടിക്കുന്നയാളാണെന്നും ശരത് പറഞ്ഞു. ഹൈവേയിൽ കാറിലൂടെ സഞ്ചരിക്കുമ്പോൾ 40 മുതൽ 50 സ്പീഡിൽ റോഡിന് നടുവിലൂടെ സ്കൂട്ടർ ഓടിച്ച് പോകുമ്പോൾ നമ്മൾ കാറുകാർ ഹോൺ അടിക്കുമ്പോൾ അവർ പുച്ഛത്തോടെ നോക്കും. എന്തിനാണ് ഹോൺ അടിക്കുന്നതെന്ന ഭാവത്തോടെയാണെന്ന് ശരത് ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ ഇടത് ഭാഗത്തു കൂടെയാണ് പോവേണ്ടതെന്ന് ഓർമ്മിപ്പിക്കാനാണ് അതെന്നും താരം പറഞ്ഞു. താൻ എപ്പോൾ സ്കൂട്ടർ എടുത്താലും ബൈക്ക് എടുത്താലും ഇടതുഭാഗം ചേർന്നേ പോവാറുള്ളൂ എന്നും ശരത് വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെയുള്ളൊരു അവബോധം സൃഷ്ടിക്കാനായി കേരളത്തിലെ ബസ് ഡ്രൈവർമാരെ സൈക്കിളിൽ ഇരുത്തി പരീക്ഷിക്കുന്നത് നന്നായിരിക്കുമെന്നും ശരത് അഭിപ്രായപ്പെടുന്നു. പിന്നാലെ നിരവധി പേരാണ് താരത്തിൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റുമായി എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.